ലോകരക്ഷയ്ക്ക് സ്നേഹദീപമായി മാറിയ ഈശോനാഥന്റെ വഴിത്താരയിലൂടെ കുരിശുമായി സഞ്ചരിക്കാൻ സമർപ്പിക്കപ്പെടുന്ന ജീവിതം ആത്മീയതയുടെയും ഭൗതികതയുടെയും സമന്വയം ഒരു വൈദികൻ എങ്ങനെ നേരിടണമെന്ന അന്വേഷണം എന്നെ എത്തിച്ചത് ഗ്രന്ഥശാലയിലെ അടുക്കി വച്ചിരുന്ന പുസ്തകങ്ങൾക്കിടയിലാണ്. ദൈവികതയും മാനുഷികതയും സന്തുലിതമായി ചാലിച്ചെടുത്ത ഒരു മഹനീയ വ്യക്തിത്വത്തെ പരിചയപ്പെടുത്തുന്ന ഭാഗ്യസ്മരണാർഹനായ ആർച്ച് ബിഷപ്പ് ബെനഡിക്ട് മാർ ഗ്രിഗോറിയോസ് എന്ന അതുല്യ പ്രതിഭയെ പരിചയപ്പെടുത്തുന്ന ഗ്രന്ഥം. അതിൻ്റെ പ്രഥമ താളുകളിൽ പിതാവിനെക്കുറിച്ചുള്ള ഓർമ്മകൾ ആദരപൂർവം ഓർക്കുന്ന കേരള സഭയിലെ നേതൃത്വം, മലങ്കര പുനരൈക്യ പ്രസ്ഥാനത്തിൻ്റെ പ്രണേതാവും മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ പ്രഥമ മെത്രാപ്പൊലീത്തൻ ആർച്ച് ബിഷപ്പുമായിരുന്ന ഭാഗ്യസ്മരണാർഹൻ ദൈവദാസൻ മാർ ഇവാനിയോസ് തിരുമേനിയുടെ തൃക്കരങ്ങളാൽ അഭിഷിക്തനായ ബെനഡിക്ട് മാർ ഗ്രിഗോറിയോസ് തിരുമേനി, മാർ ഇവാനിയോസ് തിരുമേനി എന്ന അതുല്യ മഹാരഥന്റെ അതിശ്രേഷ്ഠനായ പിൻഗാമിയാണ്. തിരുമേനിയുടെ ജീവിതം, ദർശനം, ഇടപഴകൽ, സമർപ്പണം, ദാർശനികത, പാവങ്ങളോടുള്ള ഹൃദയബന്ധം, ഭാരതീയൻ എന്ന നിലയിലുള്ള പൗരബോധം, ദേശീയ ഐക്യബോധം, ഈ നിലകളിലൊക്കെ പിതാവ് ശ്രദ്ധേയനായിരുന്നു. പ്രഭാഷണങ്ങളും പ്രവർത്തനങ്ങളും ദൈവഹിതപ്രകാരം ഒരേ ദിശയിലും ഒരേ പാടവത്തിലും ഒരുമിച്ച് കൊണ്ടുപോകുവാൻ ദൈവാത്മാവ് അനുഗ്രഹിച്ചിട്ടുള്ള അതുല്യമായ പ്രതിഭ. നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ഈ യാത്രാഭോജനമായ കുർബാന നമുക്ക് നൽകി നമ്മെ നിത്യതയിലേക്ക് അയക്കുകയും ചെയ്യുന്നു. ബെനഡിക്ട് മാർ ഗ്രിഗോറിയോസ് തിരുമേനി കത്തോലിക്ക സഭയുടെയോ ക്രൈസ്തവ സമൂഹങ്ങളുടെയോ മാത്രം നേതാവായി അറിയപ്പെട്ടിരുന്ന ഒരു മതാചാര്യനല്ല. നേരെ മറിച്ച് ഈ യാഥാർത്ഥ്യങ്ങളെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് എന്നാൽ മതങ്ങൾക്കപ്പുറത്ത് സ്നേഹത്തിൽ അധിഷ്ഠിതമായ ധർമ്മത്തിൽ വിശ്വസിക്കുന്ന ഒരു ജനസമൂഹത്തിൻ്റെ മുഴുവൻ ആത്മീയ നേതാവ്, കൃഷിക്കാരെ എന്നതുപോലെ പൊതു ശുശ്രൂഷകരെയും സ്നേഹിച്ച പിതാവ്, ഭരണകർത്താക്കളെയും ജനപ്രതിനിധികളെയും ആദരിച്ച പിതാവ്, എല്ലാ വിഭാഗം ജനങ്ങൾക്കിടയിലും തെരഞ്ഞുപിടിച്ച് പാവപ്പെട്ടവരോട് ചേർന്ന് നിൽക്കുവാൻ മനസ്സ് കാണിച്ച പിതാവ് നമുക്കെന്നും പ്രചോദനമാണ്. സ്നേഹം മമദീപം എന്നതായിരുന്നു തിരുമേനിയുടെ ശുശ്രൂഷയുടെ അടിസ്ഥാന പ്രമേയം. അതിന് സഭകളുടെ എല്ലാം ഐക്യം ആവശ്യമെന്ന് തിരുമേനിക്ക് ബോധ്യം ഉണ്ടായിരുന്നു. എല്ലാ സമുദായങ്ങളും സൗഹാർദ്ദതയിൽ കഴിയണം എന്ന് തിരുമേനി ആഗ്രഹിച്ചതിൻ്റെ പിന്നിലെ രഹസ്യവും മറ്റൊന്നല്ല. ഇന്ത്യയിലെ എല്ലാ വിഭാഗം ജനങ്ങൾക്കും അവകാശപ്പെട്ട നീതിയും സമത്വവും സാഹോദര്യവും, അത് കാലവിളംബം എന്നിയെ സംലഭ്യമാക്കണമെന്ന് ഇന്ത്യയുടെ ദേശീയോദ്ഗ്രഥന സമിതിയിലെ അംഗമായിരുന്ന തിരുമേനി ശഠിച്ചതിൻ്റെ പിന്നിലും ഈ കാരണം പ്രത്യേകതയായിട്ട് നിൽക്കുന്നു. ചാലയിലും പൂവാറിലും നഗരത്തിൻ്റെ പലയിടങ്ങളിലും നിലയ്ക്കലിലും മതസൗഹാർദ്ദത്തിന്, ജനവിഭാഗങ്ങൾ തമ്മിലുള്ള ബന്ധത്തിന് മുറിവുകൾ സംഭവിക്കും എന്ന് ബോധ്യപ്പെട്ടപ്പോൾ കത്തിയെരിയുന്ന നഗരത്തിൻ്റെ ഇടയിലൂടെ ശാന്തിദൂതനായി അക്ഷരാർത്ഥത്തിൽ ബെനഡിക്ട് മാർ ഗ്രിഗോറിയോസ് തിരുമേനി
ചാലയിലും പൂവാറിലും നടന്നു നീങ്ങിയത് പോലീസുകാർ അത്ഭുതത്തോടും രാഷ്ട്രീയക്കാർ കൂപ്പുകരങ്ങളോടും നാട്ടുകാർ സുസ്മേര വദനരായും കണ്ടുനിന്നത് ചരിത്രത്തിൻ്റെ ഭാഗം. തിരുമേനിയുടെ ആത്മമിത്രമായിരുന്നു യശശരീരനായ കമ്മ്യൂണിസ്റ്റ് മന്ത്രി ശ്രീ എം എൻ ഗോവിന്ദൻ നായർ. ലക്ഷം വീട് പദ്ധതിയിൽ ശ്രീ എം എന് വലങ്കയ്യായി നിന്ന് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ലക്ഷം വീട് പദ്ധതിയുടെ പ്രചാരണത്തിന് തിരുമേനി ആവുന്നത് പരിശ്രമിച്ചത് എങ്ങനെ ജനസേവനത്തിൽ ഭരണകർത്താക്കളോടൊപ്പം ഒരു ശ്രേഷ്ഠാചാര്യന് പങ്കുചേരാം എന്നതിൻ്റെ ബാക്കി പത്രമായിരുന്നു. അദ്ദേഹം ഇപ്പോൾ ശരീരക്രമത്തിൽ നിന്ന് വിടുതൽ പ്രാപിച്ച് ആത്മാവിൻ്റെ നിയന്ത്രണത്തിൽ സ്നേഹം മാമദീപമായി നമ്മുടെ മുൻപിൽ പ്രകാശിച്ചു കൊണ്ടിരിക്കുന്നു. അഭിമന്യ പിതാവേ, സഭയുടെ ഐക്യത്തിൽ, സഭകളുടെ ഐക്യത്തിൽ വളരെയധികം താല്പര്യമുള്ള ആളായിരുന്നു പിതാവിന്. അങ്ങനൊരു അവസരം സന്ദർഭം ലഭിച്ചാൽ തൻ്റെ സ്ഥാനം ഒഴിഞ്ഞു കൊടുക്കുവാൻ പോലും സന്നദ്ധനാണെന്നൊരിക്കൽ പറയുകയുണ്ടായി. എങ്ങനെയും സഭകളുടെ ഐക്യത്തിന് പ്രോത്സാഹനം നൽകണമെന്നുള്ള ചിന്തയായിരുന്നു അദ്ദേഹത്തെ നയിച്ചിരുന്നതെന്ന് തോന്നുന്നു. പിന്നീട് ഔദ്യോഗികമായിട്ട് സംഭാഷണങ്ങൾ ആരംഭിച്ച അവസരത്തിലും മലങ്കര ഓർത്തഡോക്സ് വിഭാഗങ്ങളുമായിട്ട് കത്തോലിക്ക സഭയുടെ സംഭാഷണം ആരംഭിച്ച അവസരത്തിലും പിതാവ് വളരെയധികം സന്തോഷപൂർവ്വം പ്രോത്സാഹിപ്പിക്കുകയുണ്ടായി. എങ്കിലും മറ്റ് സഭകളിലുള്ള പിതാക്കന്മാരുമായിട്ട് വളരെ ആത്മാർത്ഥമായ വളരെ അടുത്ത സഹകരണം നൽകുവാനായിട്ടും സന്നദ്ധനായിരുന്നു ഞാൻ ഓർമ്മിക്കുകയാണ്. സെൻറ് ജോൺ സ്കൂളിൽ ഞാൻ പഠിക്കുമ്പോൾ അദ്ദേഹം എൻ്റെ മുകളിലത്തെ ക്ലാസ്സിൽ പഠിക്കുന്നുണ്ട്. നല്ല ഒരു വിദ്യാർത്ഥി, എല്ലാവർക്കും സ്നേഹമുള്ള ഒരു ആള്. അദ്ദേഹം അന്ന് യാക്കോബായ സഭയുടെ അംഗമായി. സ്കൂളിൽ വെച്ച് തന്നെ അദ്ദേഹം ഒരു ബിഷപ്പാകും എന്ന് ഞാൻ വിചാരിച്ചിരുന്നു. ബുദ്ധിശക്തിയും ആത്മശക്തിയും ഒരുപോലെ ദൈവം കൊടുത്തിരുന്ന ഒരാളായിരുന്നു അദ്ദേഹം. ഞാൻ തിരുവനന്തപുരത്ത് അച്ഛനായി ചെന്നപ്പോൾ അവിടെ അന്ന് അച്ഛനായിട്ട് കോളേജ് പ്രിൻസിപ്പലായിട്ട് ഉണ്ട്. അദ്ദേഹം വളരെ പോപ്പുലർ പ്രിൻസിപ്പലായിരുന്നു. ഈ മാർത്തോമ്മയുടെ ഇന്നത്തെ പല അച്ഛന്മാരും ഇവാന്യൂസ് കോളേജിൽ പഠിച്ചവരായി. അതുകൊണ്ട് തിരുമേനിയെ അവർക്കൊക്കെ വലിയ ബഹുമാനമാണ്. പുതിയ പുതിയ പരീക്ഷണങ്ങൾ വളരെ താല്പര്യമുള്ള, പുതിയ വീട് വേണം, പുതിയ മരം വേണം, പുതിയ ചെടി വേണം, എന്തെല്ലാം പുതുതുണ്ടോ അതോടൻ അത് ചെയ്യുന്ന ആളായി. ഇന്ന് കേരളത്തിലെ എണ്ണപ്പെട്ട സഭകളിൽ ഒന്നായി. കർദ്ദിനാൾ വരെ ആ സഭയിലുണ്ട്. ഇതെല്ലാം ബെനഡിക്ട് തിരുമേനിയുടെ വലിയ ദർശനം കൊണ്ട് സാധിച്ചതാണെന്നാണ് എൻ്റെ വിശ്വാസം. ആലുവ സെമിനാരിയിൽ അധ്യാപകനായി എന്നെ നിയമിച്ചത് അന്ന് കേരള കത്തോലിക്ക മെത്രാൻ സമിതിയുടെ അധ്യക്ഷനായിരുന്ന ഗ്രഗോരിയസ് പിതാവാണ്. അന്ന് മുതലാണ് പിതാവുമായിട്ട് കുറേ കൂടി അടുത്ത് ഇടപഴകുവാനുള്ള സാഹചര്യങ്ങൾ എനിക്ക് ലഭിക്കുന്നത്. ഗ്രഗോരിയസ് പിതാവ് മെത്രാനായതിനു ശേഷം 37 കൊല്ലം കഴിഞ്ഞാണ് ഞാൻ ഒരു മെത്രാനായി നിയമിതനാകുന്നത്.
ഈ നിയമന വാർത്ത കേട്ട മാത്രയിൽ സ്നേഹത്തോടുകൂടി അദ്ദേഹം എൻ്റെ പക്കൽ ഓടിയെത്തുകയും ആലിംഗനം ചെയ്തതിന് ശേഷം എൻ്റെ കരങ്ങളെടുത്ത് ചുംബിക്കുകയും ചെയ്ത അനുഭവം ഇന്നും ഞാൻ മറക്കാതെ ഓർമ്മിക്കുന്നു. അത് കഴിഞ്ഞ് അങ്ങോട്ട് ഒരു കൊച്ചനുജനെപ്പോലെ ഗ്രിഗോരിയസ് പിതാവെ എൻ്റെ കരങ്ങൾ പിടിച്ച് എല്ലാ രംഗങ്ങളിലും എന്നെ ഉയർത്തുകയായിരുന്നു. നിരവധി പ്രാവശ്യം പിതാവിനോടൊത്ത് യാത്ര ചെയ്തതും അദ്ദേഹത്തിൻ്റെ വിലയേറിയ ഉപദേശങ്ങൾ ശ്രവിച്ചിട്ടുള്ളതുമൊക്കെ എല്ലാം സ്നേഹപൂർവം ഞാൻ ഓർത്തു പോവുകയാണ്. മറക്കാനാവാത്ത ഈ അനുഭവങ്ങളുടെയൊക്കെ വെളിച്ചത്തിൽ ഗ്രിഗോരിയസ് പിതാവിനെക്കുറിച്ചുള്ള എൻ്റെ ഓർമ്മകളെ സാധാരണ ഞാൻ ഈ ഒരൊറ്റ വാക്യത്തിലാണ് സംഗ്രഹിക്കുന്നത്. ഗ്രിഗോരിയസ് പിതാവ് ഒരു നല്ല മനുഷ്യനായിരുന്നു. ഓരോ ദിവസവും അദ്ദേഹത്തിൻ്റെ ഈ നന്മ അനുസ്മരിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മാധ്യസ്ഥം അപേക്ഷിച്ച് ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. പിറന്ന വീടും സമുദായവും വിട്ട് സ്വന്തമായ ശരികളെ തേടിയുള്ള ഗ്രിഗോറിയോസ് തിരുമേനിയുടെ ജീവിതം ഈശോയിൽ മാത്രം ശരണം വെച്ചുകൊണ്ടായിരുന്നു. നിഷ്കളങ്കവും നിർഭയവുമായ തിരുമേനിയുടെ സ്വഭാവ സവിശേഷതകളെക്കുറിച്ച് സഹോദരങ്ങൾ, ഞങ്ങളെ 9 മക്കൾ, 3 പെണ്ണും 6 ആണും. അതിൽ മൂത്തയാള് ആ തിരുമേനി. തിരുമേനി ഞങ്ങളെ എല്ലാവരെയും വാത്സല്യത്തോട് സ്നേഹിച്ച് സന്തോഷത്തോട് അതിമയായ സ്നേഹമായിരുന്നു ഞങ്ങളോടെല്ലാം, സഹോദരങ്ങളോട്. പിന്നെ ഞങ്ങളെ ഇട്ടേച്ച് അങ്ങ് പോയി. 10-ാം ക്ലാസ് വാസായപ്പോൾ, സിസ്റ്റർ വാസായപ്പോൾ അങ്ങ് പോയി. വീട്ടിലെല്ലാവരും യാക്കോബായക്കാരായിരുന്നു കൊണ്ട് അന്ന് അമ്മയ്ക്കും അപ്പച്ചനും ഒക്കെ അത്ര ഇഷ്ടമല്ലായിരുന്നു. അപ്പച്ചന് പിന്നെയും ഒരു മനസ്സുണ്ടായിരുന്നു, അമ്മയ്ക്ക് ഒട്ടും മനസ്സിലായി. നമ്മൾ വലിയ യാക്കോബായക്കാരിയായിരുന്നു, ചിറത്തലൊക്കെ കുടുംബത്തിലാണ്. അപ്പം യാക്കോബായക്കാരൊന്നും പ്രീതിച്ചോന്ന് വെച്ച് ഇഷ്ടമല്ലായിരുന്നു. അപ്പച്ചനും അമ്മയും സഹോദരങ്ങളും ഒന്നിച്ചിരുന്ന് എന്നും സന്ധ്യയ്ക്ക് പ്രാർത്ഥിക്കുമായിരുന്നു. വെളുപ്പിനെ എണീച്ച് പ്രാർത്ഥിക്കും. അവർ ഞായറാഴ്ച പറഞ്ഞാൽ പള്ളിയിൽ പോകും. അന്ന് യാക്കോബായിലായിരുന്നു, അമ്മയ്ക്ക് വലിയ വാശിയായിരുന്നു കത്തോലിക്കയിൽ ചേരാൻ. അപ്പച്ചൻ തിരുമേനി പോയ സമയം ഉടനെ അപ്പച്ചൻ അങ്ങ് ചേർന്നായിരുന്നു. പിന്നെ പോയത് വീട്ടിലെ മൂത്തയാളല്ലായിരുന്നു, ആശ്രമത്തിൽ പോയതൊന്നും അപ്പച്ചൻ അമ്മച്ചിക്ക് വിഷമമായിരുന്നു. എന്നാലും പിന്നെ ദൈവനമ്പ്രാൻ അനുഗ്രഹിച്ച് നല്ല നല്ല സ്ഥാനത്തെത്തി ദൈവം കരുണ ചെയ്തതിന് ദൈവത്തിന് നന്ദി പറയുക. ഞങ്ങളുടെ വീട്ടിൽ എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും എല്ലാവരും ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുക പതിവാണ്. എല്ലാ പ്രാർത്ഥനയും കഴിയുമ്പോൾ എൻ്റെ അമ്മ കണ്ണുനീരോടുകൂടി ഇരുന്ന് പ്രാർത്ഥിക്കുന്നത് കാണാം. എന്നിട്ട് അമ്മയുടെ ഓരോ മക്കളെയും പേര് ചൊല്ലി വിളിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. അക്കൂട്ടത്തിൽ കുഞ്ഞിനെ അനുഗ്രഹിക്കുന്ന കാര്യത്തിന് പ്രാർത്ഥിക്കുമ്പോൾ ഇതാരാണ് ഈ കുഞ്ഞ് എന്ന് ഒരു ദിവസം ഞാൻ അമ്മയോട് ചോദിച്ചു. അപ്പോൾ അമ്മ പറഞ്ഞത്, നമുക്കെല്ലാവർക്കും വേണ്ടി ഒരു നല്ല വീട് സ്വർഗത്തിൽ പണിയുന്നതിനായിട്ട് മൂത്ത ആങ്ങൾ പോയിട്ടുണ്ട് എന്നായിരുന്നു. ഇഗ്നേഷ്യസ് അച്ഛനും ഞാനും എൻ്റെ അനുജതി അന്നമ്മയും ജനിക്കുന്നതിന് മുമ്പാണ് പിതാവ് ഈ ജീവിതം തിരഞ്ഞെടുത്തത്. പിതാവ് ആദ്യമായിട്ട് വീട്ടിൽ വരുന്നത് ആദ്യ പുത്തൻ കുർബാന ചൊല്ലുന്നതിനായിരുന്നു. അമ്മ പറഞ്ഞ് അറിയാമായിരുന്നതുകൊണ്ട് അച്ഛൻ്റെ കയ്യിൽ ഞങ്ങൾ അന്നമ്മയും ഞാനും കൂടെ കയറി പിടിച്ച് മടിയിൽ കയറിയിരുന്ന് മീശ പിന്നി അത് ഒരു സന്തോഷമായിട്ട് പിതാവിന് തോന്നുകയും ചെയ്തു. എങ്കിലും ഈ കുഞ്ഞുങ്ങൾ ആരാണെന്ന് പിതാവിന് മനസ്സിലായില്ല. കാരണം അച്ഛനാകാൻ പോയതിന് ശേഷം വീട്ടിൽ ആദ്യമായിട്ടാണ് പിതാവും വരുന്നത്. അങ്ങനെ വികാരി അച്ഛനിൽ നിന്നാണ് ഞങ്ങൾ രണ്ട് സഹോദരികളും
ഇഗ്നേഷ്യസിനും ഉണ്ട് എന്ന് പിതാവ് അറിയുക. ഞങ്ങളാരും കത്തോലിക്ക സഭയിൽ ചേർന്നിട്ടില്ലായിരുന്നതുകൊണ്ട് പ്രാർത്ഥനയോടുകൂടി ഓരോരുത്തരെ ഏൽപ്പിക്കും. ഞങ്ങളെ കത്തോലിക്ക സഭയിൽ ചേർക്കാനായിട്ട് പിതാവ് പ്രാർത്ഥിച്ചുകൊണ്ട് വീട്ടിൽ വന്ന് ഞങ്ങളോടുകൂടി ആയിരിക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് ആദ്യകാലങ്ങളിൽ. ഇങ്ങനെ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടു ദൈവം മനസ്സായി. അമ്മയും അപ്പച്ചനും ഒക്കെയും കത്തോലിക്ക സഭയിൽ ചേരുകയും ചെയ്തു. എനിക്ക് അഗാധമായ പാണ്ഡിത്യമാണ്. ഞാനൊരു ദിവസം ഒരു സംശയം ചോദിക്കാനായിട്ട് അരമനെ ചെന്നു. അപ്പോൾ തിരുവേദി അങ്ങോട്ട് അങ്ങനെ കിടക്കുക, ആണ്ട് ആ ഷെൽഫ് അങ്ങോട്ട് തുറന്നിട്ട് അതിനകത്തെ മൂന്നാമത്തെ വലിയ ഇരിക്കുന്ന ഒമ്പാമത്തെ ബുക്ക് പുസ്തകം എടുത്തു. ഞാൻ അടുത്ത് എടുത്തു കൊടുത്തു. തിരുവേദി ആ അങ്ങോട്ട് നിവർത്തിച്ച് അവിടെ ആ ഞാൻ ചോദിച്ച ആ ചോദ്യത്തിന് ഉത്തരമെല്ലാം അണ്ടർലൈൻ ചെയ്ത് വെച്ചിരിക്കുന്നുണ്ടായിരുന്നു. തിരുവേദി എന്നെ വായിച്ച് കേൾപ്പിച്ചു. ഇതാണ് ആ ചോദ്യത്തിന് ഉത്തരം. കിട്ടുന്ന പുസ്തകം ഏതും തിരുവേദി വായിക്കും. എന്തെങ്കിലും പ്രധാനപ്പെട്ട കാര്യം ഉടനെ അണ്ടർലൈൻ ചെയ്ത് അല്ലെങ്കിൽ ഡോട്ട് കുറിച്ച് വെക്കും. അങ്ങനെ അത് തിരുമേനി 1958 ഞാൻ അന്ന് ഒരു എസ്റ്റേറ്റിൽ ജോലി ചെയ്യുകയായിരുന്നു. അപ്പം ബി എഡിന് പോയി അധ്യാപകനാവണമെന്നുള്ളൊരാഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം ഞാൻ അപേക്ഷിച്ചു. ഇവിടെ ബി എഡ് കോളേജ് തുടങ്ങിയത് 2 കൊല്ലമായിരുന്നു. 1957 ഈ ബി എഡ് കോളേജ് തുടങ്ങിയത്. 1958 ഞാൻ അപേക്ഷിച്ചു, എന്നെ സെലക്ട് ചെയ്തു, അഡ്മിറ്റ് ചെയ്തു. അഡ്മിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പം ഒരു പ്രധാനപ്പെട്ട വ്യക്തിക്ക് ഒരു അഡ്മിഷൻ വേണം ബി എഡിന്. അപ്പോൾ 80 സീറ്റായിരുന്നു. 80 സീറ്റ് ഫില്ല് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ്. അപ്പോൾ അങ്ങനെ ആ അഡ്മിഷൻ കൊടുക്കാമെന്നുണ്ടെങ്കിൽ ഒരു സ്കൂള് തരപ്പെടുത്തി തരാം, മോഡൽ സ്കൂള് എന്ന് തിരുമേനിക്ക് വാഗ്ദാനം കൊടുത്തു. അപ്പോൾ തിരുമേനി എന്നെ ചെയ്യാനാ 80 പേരെ അഡ്മിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് എങ്ങനെ അത് എന്നെ വിളിച്ചു. ഇങ്ങനൊരു പ്രശ്നമുണ്ട്, അതുകൊണ്ട് നീ തൽക്കാലത്തേക്കൊന്ന് പോവുക. അപ്പോൾ എന്നെ ആ അഡ്മിഷൻ ടി സി തന്നു വിട്ടു. ആ ആളിന് പകരം നിയമിക്കാൻ ഉദ്ദേശിക്കുന്ന ആളിന് അഡ്മിഷൻ കൊടുത്തു. പിറ്റേ ദിവസം 8, 9, 10 ക്ലാസ് ഒന്നിച്ച് സാക്ഷരമാക്കി. അങ്ങനെയാണ് സെൻറ്റ് ജോൺസ് മോഡൽ ഹൈസ്കൂളിൽ അവിടെ തുടങ്ങിയത്. പിന്നെ ബെനഡിക്ട് മാർ ഗ്രിഗോറിയസ് തിരുമേനിയുടെ സഹോദരങ്ങൾ ആ 5 ആണുങ്ങളും 3 സഹോദരികളുമാണ് ഉള്ളത്. ഇളയ ആളാണ് ഞാൻ. തിരുമേനിയുടെ ജീവിതം എനിക്ക് ഒത്തിരി മാതൃകാപരമായിരുന്നു. എൻ്റെ ജീവിതത്തിന് ഏറ്റവും എല്ലാ രംഗങ്ങളിലും ശക്തി പകർന്നത് തിരുമേനിയാണ്. എൻ്റെ ദൈവവിളിക്ക് സന്യാസ വൈദികനാകുന്നതിന് എല്ലാം ശക്തി പകർന്നത് തിരുമേനിയാണ്. ജീവിതത്തിൻ്റെ എല്ലാ രംഗങ്ങളിലും ആ സ്നേഹവും താല്പര്യവും കരുതലും ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. ഞങ്ങളോട് അവസാനം പറഞ്ഞത്, ഉപദേശം പറഞ്ഞത് ഇതാണ്. നിങ്ങൾക്ക് അതായത് അദ്ദേഹം കാലം ചെയ്യുന്നതിന് ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് നിങ്ങൾക്ക് സാധുക്കളോട് വലിയ സ്നേഹമുണ്ടായിരിക്കണം. നിങ്ങളുടെ വരുമാനത്തിൻ്റെ ഒരു ഓഹരി അവർക്ക് വേണ്ടി ചെലവഴിക്കണം. അതുമാത്രമല്ല, പ്രത്യേകമായി ദളിത് ആയിട്ടുള്ള നമ്മുടെ ആളുകളുടെ ഉന്നമനത്തിന് വേണ്ടി നിങ്ങളുടെ സ്വത്തിൻ്റെ ഓഹരി, വരുമാനത്തിൻ്റെ ഓഹരി ധാരാളമായിട്ട് സംഭാവന ചെയ്യണം. അവരെ വളർത്തിക്കൊണ്ടു വരണം. മലങ്കര സഭയുടെ സ്ഥാപകനായ ദൈവദാസൻ മാർ ഇവാനിയോസ് പിതാവിൻ്റെ കണ്ടെത്തലായ ബെനഡിക്ട് മാർ ഗ്രിഗോറിയോസ് ആർച്ച് ബിഷപ്പ് സഭയുടെ വളർച്ചയ്ക്കു മാത്രമല്ല ആത്മീയ നേതൃത്വത്തിനും ഒത്തിരി പ്രചോദനമായതിൻ്റെ ഇടയമൊഴികൾ ഇതാ. അഭിമന്യനായ ഗ്രിഗോറിയോസ് തിരുമേനി ഏത് മേഖലയിലാണ് ഇടപെടാത്തത്? സാമൂഹ്യ മേഖലയിലെ, ആത്മീയ മേഖലയിലെ, രാഷ്ട്രീയ മേഖലയിലെ, പ്രകൃതിയുമായി ബന്ധപ്പെട്ട മേഖലയിലെ, സാമ്പത്തിക മേഖലയിലെ, മതസൗഹാർദ്ദ മേഖലയിലെ, സഭയ്ക്ക് മേഖലയിലെ, എല്ലായിടത്തും. നമ്മളിങ്ങനൊരു പ്രതിഭയെ വല്ലപ്പോഴും ഒരിക്കലേ കാണുകയുള്ളൂ. അതുപോലെ
ഏകോദര സഹോദരങ്ങളെന്ന നിലയിൽ ഹിന്ദു മുസ്ലിം ക്രൈസ്തവ വ്യത്യാസമന്യേ വർഗവർണ്ണ വ്യത്യാസമന്യേ ഭാഷയുടെ വ്യത്യാസമന്യേ നിറത്തിൻ്റെ വ്യത്യാസമന്യേ സംസ്കാരത്തിൻ്റെ വ്യത്യാസമന്യേ എല്ലാവരെയും ഒന്നിപ്പിക്കുവാൻ കഴിയുന്ന ഈ മഹാ തേജസ്, അതുപോലെ തന്നെ എല്ലാവരെയും ഉൾക്കൊള്ളുവാനായിട്ട് സാധിക്കുന്ന ആ വിശാലമായ കരങ്ങൾ, ഹൃദയം, അവയെല്ലാം നമുക്ക് ആ മുഖഭാവത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. 1973 മെയ് മാസം 5-ാം തീയതി പുണ്യപിതാവ് എന്നെ ഒരു പുരോഹിതനായി അഭിഷേകം ചെയ്തു. അന്നു മുതൽ പുണ്യപിതാവ് ഈ ഭൂമിയിൽ നിന്ന് ദൈവസന്നിധിയിലേക്ക് പോകുന്നതുവരെ